ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ്. ദേശീയപാത 66 വികസന പ്രവൃത്തിക്ക് കാലണ. ശ്രീ നിതിൻ ഗഡ്കരി ഒരു ചോദ്യത്തിന് മറുപടി നൽകി, ദേശീയപാത 66 വികസനത്തിന് സംസ്ഥാന സർക്കാർ 5,580,73,00,000 രൂപ ചെലവഴിച്ചു. കർണാടകക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം വഴി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള NH 66 മഹാരാഷ്ട്രയിലൂടെ, കർണാടകയിലൂടെ, കേരളത്തിലൂടെ, തമിഴ്നാട് എത്തുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായി. ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. നമ്മുടെ സംസ്ഥാനമാണ് ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. അതിനെ തുടർന്ന് 2013 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ ഡീനോട്ടിഫൈ ചെയ്തു. NH 66 ഡീനോട്ടിഫൈ ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം ദേശീയപാത വികസനം സാധ്യമാക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അതിനെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു. 2016 പുതിയ സർക്കാർ വന്ന ശേഷം June 15 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാത വികസനത്തിന് യോഗം ചേർന്നു. പിന്നീട് പ്രധാനമന്ത്രി, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി എന്നിവരെ നിരന്തരം സന്ദർശിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ ദേശീയപാത വികസനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2019 June 15 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലമേറ്റെടുക്കലിന്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തു. 25% കേരളം വഹിക്കണമെന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചു. കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഉടനെ തന്നെ June 19 ഉന്നതതല യോഗം വിളിച്ചു. ദേശീയപാത വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കലിന്റെ 25% സംസ്ഥാനം വഹിക്കാനുള്ള തീരുമാനമെടുത്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത്, ഒരു നിവർത്തികേട് കൊണ്ട് ഒരു പദ്ധതി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ്. സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശീയപാത 66 വികസന പ്രവൃത്തിക്ക് കാലണ NH 66 സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരെ ഇരുട്ടത്തും വെളിച്ചത്തും താങ്ങുന്നവരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പിന്തുണക്കാറുണ്ടെങ്കിൽ, ശ്രീ നിതിൻ ഗഡ്കരി ഒരു ചോദ്യത്തിന് മറുപടി നൽകി, ദേശീയപാത 66 വികസനത്തിന് സംസ്ഥാന സർക്കാർ 5,580,73,00,000 രൂപ ചെലവഴിച്ചു എന്നുള്ളത് നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ബഹുമാന്യ മന്ത്രി മറുപടി നൽകി. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ NH 66 പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളം അത് അതിവേഗം നടത്തുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സർക്കാർ ആകെയും ഇടപെടുന്നതിൻ്റെ ഭാഗമായി കർണാടകക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം വഴി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ്. ഇവിടെ ഇപ്പോൾ ദേശീയപാത 66 കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ, കോവളം കാരോട് ബൈപ്പാസ്, നീലേശ്വരം ROB എന്നീ പദ്ധതികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. തലശ്ശേരി മാഹി ബൈപ്പാസ്, പാലോളി മൂരാട് പാലം, അതൊക്കെ അന്തിമഘട്ടത്തിലാണ്, ഉടനെ തുറന്നു കൊടുക്കാനാകും. അതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു. മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ NHAI ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി 2025 കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.